വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് കെ സി എസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരൺ സി എസ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ എടുത്തത് സോ അതിനുശേഷം നെക്സ്റ്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളത് വെബ്സൈറ്റിൽ അബ്ഡീഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ സ്റ്റെപ്പുകൾ നോക്കുമ്പോൾ പറഞ്ഞിരുന്നായിരുന്നു സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജോ മെയിലോ വന്നിട്ടില്ല സോ എന്നായിരിക്കും ആ മെസ്സേജോ അല്ലെങ്കിൽ മെയിലോ വരാ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ എപ്പോഴാണ് ലഭിക്കുക ദെൻ കോണ്ടാക്ട് ക്ലാസസ് ഉണ്ടാകുമോ സോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവർക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാളും ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ എം കോം ഈ മൂന്ന് കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എം കോമിന് ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് ബി കോം ബി ബി എയുടെ ഓഗസ്റ്റിൽ തന്നെ നമ്മൾ ആരംഭിക്കും സോ നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നു വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ ഇനി നേരം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ സോ നമ്മൾ അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷനും ഓൺലൈൻ കോച്ചിങ്ങിനും ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അഡ്മിഷൻ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് റീജിയണൽ സെൻറ്ററിൽ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തുല്ലോ സ്കാൻ ചെയ്തിട്ട് അതുമായിട്ട് നിങ്ങൾ റീജിയണൽ സെൻറ്ററിലോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ് പ്രോസ്പെക്ടസില് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക അപ്പോൾ യൂഷ്വലി അതാണ് അതിന് ശേഷമേ നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ നമുക്ക് ഇവിടെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് അല്ലേ അപ്ലോഡ് ചെയ്യാൻ തന്നിട്ടുണ്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കില്ല ഇതാണ് പറഞ്ഞിട്ടുള്ളത് പ്രോസ്പെക്ടസിലെ ബട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ വീണ്ടും ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ റീജിയണൽ സെൻറ്ററിലോട്ട് പോകേണ്ടതായിട്ട് വരില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരിക്കും ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ അത് ശ്രീ അച്യുത മേനോൺ ഗവൺമെൻറ് കോളേജാണ് അപ്പോൾ നമുക്കത് കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ഏതാണെങ്കിൽ അപ്പോൾ അവിടെയാണ് നമ്മൾ വെരിഫിക്കേഷനും അസൈൻമെൻറ്റ് സബ്മിഷനും എല്ലാ കാര്യങ്ങൾക്കും പോകേണ്ടതായിട്ട് വരാം അപ്പോൾ അവിടേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുപോയിട്ട് പോകണം എന്നുള്ളതാണ് പ്രോസ്പെക്ടസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക ബട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് ആണെങ്കിൽ പിന്നെ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ അവിടെ കഴിഞ്ഞു പിന്നെ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മിനോസരിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരണം എന്നുള്ള ഒരു മെസ്സേജ് വരാം അതല്ലെങ്കിൽ ഇത് മിക്കവാറും ഓക്കെ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പാസ്വേഡും അതുപോലെ തന്നെ ലോഗിൻ ഡീറ്റെയിൽസ് ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഡാഷ് ബോർഡിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും പിന്നെ നെക്സ്റ്റ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ആണ് വേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ അതിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജും വരും അപ്പോഴാണ് നമ്മൾ പോയി അത് കളക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന കോണ്ടാക്ട് ക്ലാസ് കൗൺസിലിംഗ് ക്ലാസ്സസ് ഉണ്ട് അതൊക്കെ അവർ ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്തോ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക അതൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക എക്സാമിൻ്റെ സമയമൊക്കെ ആവും അപ്പോൾ അത്രത്തോളം വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ ഇപ്പോൾ എം കോമിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ മുമ്പത്തെ ഇയറിലത്തെ അതേ സിലബസ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട് ഇവർ എക്സാമൊക്കെ കറക്റ്റ് സമയത്ത് നടത്തി കറക്റ്റ് സമയത്ത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത് ബികോം ബി ബി എ കുട്ടികൾക്കാണ് പുതിയ സിലബസ് വരുന്നത് അവരുടെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയാൽ മാത്രമേ പഠനം ആരംഭിക്കാൻ സാധിക്കുള്ളൂ അതല്ല പി ജി കോഴ്സസിനൊക്കെ പ്രീവിയസ് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് വേഗം ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കാര്യം ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും നടക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ അത് ഓക്കെ ആയിരിക്കും ഓക്കെ സോ ഒരുപാട് കുട്ടികൾ ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു